നമസ്കാരം. മിഴിയത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ മിഴിയത്തിൽ ചർച്ച ചെയ്യുന്നത് ചർമ്മരോഗങ്ങളെ കുറിച്ചാണ്. അതായത് നമ്മുടെ ശരീരത്തിലെ ഏറ്റവും വലിയ സെൻസ് ഓർഗൻ എന്ന് പറയുന്നത് സ്കിന്നാണ്. സ്കിന്നിൻ്റെ സൗന്ദര്യം നമ്മൾ എല്ലാവരും നിലനിർത്താൻ ശ്രമിക്കാറുണ്ട്. അപ്പോൾ അതിനെന്തെങ്കിലും ഒരു പ്രശ്നം പറ്റിയാൽ നമ്മുടെ കോൺഫിഡൻസ് ലെവൽ തന്നെ നശിച്ചു പോവുകയാണ്. ശരിക്കും നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ അപ്രോച്ച് ചെയ്യുന്ന എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് വിജയം നേടാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇന്ന് നമ്മൾ മിഴിയോരത്തിൽ സ്കിൻ പ്രോബ്ലംസിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. സ്പെഷ്യലി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സോറിയാസിസിനെ കുറിച്ചാണ്. അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ എന്താണ് സോറിയാസിസ്, അതുപോലെ തന്നെ നമുക്കത് വന്നിട്ടുണ്ട്, നമുക്ക് ആ രോഗമുണ്ടെങ്കിൽ എങ്ങനെ നമുക്കത് ഓവർകം ചെയ്യാൻ പറ്റും, അതൊക്കെ ആയുർവേദത്തിലൂടെ എങ്ങനെ നമുക്ക് അതിനൊരു റെമഡി കണ്ടെത്താൻ പറ്റും, അതൊക്കെ നമുക്ക് പറഞ്ഞു തരാൻ പോകുന്നത് കേരള ട്രഡീഷണൽ മെഡിക്കൽ സെൻ്ററിലെ ഡോക്ടർ സ്മിത നമ്പ്യാരാണ്. സ്വാഗതം ഡോക്ടർ. ഡോക്ടറിൻ്റെ ക്ലിനിക്കിൽ വളരെ കോമൺ ആയിട്ട് ഇപ്പോൾ സ്കിൻ പ്രോബ്ലംസ് റിലേറ്റഡ് പേഷ്യൻസ് വരാറുണ്ടല്ലോ, അതിൽ വളരെ കോമൺ ആയിട്ട് വരുന്നതാണോ സോറിയാസിസ് എന്നുള്ളത്? തീർച്ചയായിട്ടും ഗൾഫിൽ ഒരുപാട് ഏറ്റവും കൂടുതലായിട്ട് കാണുന്ന ഒരു സ്കിൻ ഡിസീസ് ആയിട്ട് തോന്നിയിട്ടുണ്ട് സോറിയാസിസ്. അപ്പോൾ ശരിക്കും സോറിയാസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സോറിയാസിസ് എന്നുള്ളത് ഒരു ഗ്രീക്ക് പദമാണ് ആക്ച്വലി. അതെന്ന് പറഞ്ഞാൽ ഇച്ചിങ് കണ്ടീഷൻ ഓഫ് സ്കിൻ ആണ് ഉദ്ദേശിക്കുന്നത്. സ്കിന്നിന് ഉണ്ടാവുന്ന ക്രോണിക് ആയിട്ട് റിലാപ്സിങ് ആയിട്ടോ അല്ലെങ്കിൽ റെക്കറൻ്റ് ആയിട്ടോ ഉണ്ടാവുന്ന പലതരത്തിലുള്ള പസ്റ്റുലാർ ആയാലും അല്ലെങ്കിൽ ചുമന്ന് തടിച്ചിട്ടുള്ള പലതരത്തിലുള്ള പ്ലേക്കായിട്ടും ഒക്കെ വരുന്ന തരത്തിലുള്ള സ്കിൻ ഡിസീസിനെയാണ് മൊത്തത്തിൽ നമ്മൾ സോറിയാസിസ് എന്നുള്ള ഒരു ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ശരിക്കും അതൊരു ഏജ് റിലേറ്റഡ് ആണോ, അതല്ല ഇന്ന സ്പെസിഫിക് ഏജിലെ ഈ പ്രോബ്ലം വരുന്നുള്ളൂ, അല്ലെങ്കിൽ ഇന്ന ഒരു സെക്ഷൻ ഒരു ഫീമെയിൽ അല്ലെങ്കിൽ മെയിൽ അങ്ങനെയുണ്ടോ? ഇല്ല, ജെൻഡർ ഡിസ്ക്രിമിനേഷൻ പ്രത്യേകിച്ച് സോറിയാസിന് പറയുന്നില്ല. അതുപോലെ അഡൽസിലാണ് കൂടുതലായിട്ട് നമ്മൾ സോറിയാസിസ് എന്നുള്ള ഒരു കണ്ടീഷൻ കൂടുതലായിട്ട്. അതെ, ചൈൽഡ്ഹുഡിൽ അത് എക്സീമ ആയിട്ടാണ് കൂടുതൽ കാണപ്പെടുന്നത്. അപ്പം ഡോക്ടർ, എത്ര ടൈപ്പ് സോറിയാസിസ് ഉണ്ട്, അല്ലെങ്കിൽ സോറിയാസിസ് നമ്മൾ പലതരത്തിൽ തിരിച്ചിട്ടുണ്ടല്ലോ, അപ്പൊ എത്ര ടൈപ്പ് ഉണ്ട് നമുക്ക് സോറിയാസിസ്? സോറിയാസിനെ നമ്മൾ തരംതിരിക്കുകയാണെങ്കിൽ പ്ലേക്ക് ടൈപ്പ്, അതായത് ചെതുമ്പല് പോലെയുള്ള നമ്മുടെ സെൽസിന്റെ അധികമായിട്ടുള്ള ഗ്രോത്ത്, നമ്മുടെ ഓട്ടോ ഇമ്മ്യൂൺ ഒരു കാരണം കൊണ്ടാണ് ഈ അസുഖം വരുന്നത്. അപ്പൊ അതിന്റെ സെൽസിന്റെ ഓവർ ഗ്രോത്ത് കൊണ്ട് ഒരു പ്ലേക്ക്, ഒരു ചെതുമ്പൽ എന്ന് നമ്മൾ മലയാളത്തിൽ പറയുന്ന പോലെ ഒരു പ്ലേക്ക് പോലെ ഉണ്ടാവുന്ന ഒരു ടൈപ്പിലുള്ള സോറിയാസിസ് ഉണ്ട്. പിന്നെ അടുത്ത വേറൊരു ടൈപ്പ് കോമൺ ആയിട്ട് കാണുന്നതാണ് എറിത്രോഡെർമിക്, അതായത് ചുമന്ന് തടിച്ചിട്ടുള്ള ലീഷൻസ് കൂടുതൽ കാണുക. അതുപോലെ വേറൊരു തരമാണ് ഗട്ടേറ്റ് സോറിയാസിസ്. ഇത് പലതരത്തിലുള്ള സ്ട്രെപ്റ്റോകോക്കൽ ഇൻഫെക്ഷൻസിനൊക്കെ ഭാഗമായിട്ട് വരുന്ന പഴുപ്പ് അടങ്ങിയിട്ടുള്ള ഒരു തരത്തിലുള്ളതാണ്. വേറെ ഇൻവേഴ്സ് സോറിയാസിസ് എന്ന് പറയും, നമ്മുടെ ശരീരത്തിൻ്റെ മടക്കുകളിലകത്ത്, അതായത് നമ്മുടെ ഫോൾസ് ഓഫ് സ്കിൻ ഉണ്ടല്ലോ, അതിനകത്ത് ജെനൈറ്റലായാലും അതിനെ അങ്ങനെയുള്ള പല രീതിയിലുള്ള ഫോൾസ് ഓഫ് സ്കിന്നിൽ വരുന്ന ഒരു ടൈപ്പാണ് ഇൻവേഴ്സ് സോറിയാസിസ്. അതുപോലെ ഇങ്ങനെ പല തരത്തിലായിട്ട് പിന്നെ ഏരിയ ഓഫ് ഒക്കറൻസിനനുസരിച്ച് നമ്മൾ കോമൺ ആയിട്ട് കൊലോക്കലി സ്കാൽപ് സോറിയാസിസ് അങ്ങനെ പലതരത്തിലും നെയിലിന് വരുന്ന ചേഞ്ചസിനെ നെയിൽ സോറിയാസിസ് എന്നൊക്കെ വിളിക്കാറുണ്ട്. ഇതിൽ വളരെ കോമൺ ആയിട്ട് കാണുന്ന സോറിയാസിസ് ഏതാണ്? കോമൺ ആയിട്ട് നമുക്ക് കിട്ടുന്ന രണ്ട് ടൈപ്പ് പ്ലേക്കും എറിത്രോഡെർമിക്കുമാണ് സാധാരണ നമുക്ക് കൂടുതലായിട്ട് ക്ലിനിക്കിൽ കിട്ടാറുള്ളത്. ഇപ്പൊ പ്ലേക്ക് എന്ന് ഡോക്ടർ പറഞ്ഞാൽ ചെതുമ്പല് പോലത്തെ? ആ, അത് ശരിക്കും ഒരു ചെതുമ്പല് പോലെ ഉണ്ടാവും. മിക്കവാറും സ്കാൽപ്പിലായിരിക്കും ഇതിന്റെ ഒരു ഒക്കറൻസ് സ്റ്റാർട്ട് ചെയ്യാറുള്ളത്. സ്കാൽപ്പിൽ നിന്ന് തുടങ്ങി അതുപോലെ ബോഡിയിൽ ജോയിന്റ്സിന്റെ ഔട്ടർ പാർട്സിലൊക്കെയാണ് കൂടുതൽ തിക്കായിട്ടുള്ള ഈ സ്കെയിൽസിന്റെ രൂപത്തിലുള്ളത് ചെതുമ്പലുകളായിട്ട് വരാറുള്ളത്. അതുപോലെ തന്നെ എല്ലാ ഫുൾ ബോഡി ഒക്കറൻസും ഉണ്ടാവാറുണ്ട് ഈ കേസിൽ. ഇപ്പൊ സ്കാൽപ്പിലൊക്കെ വരുമ്പോൾ നമുക്ക് ആദ്യം തന്നെ ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കാറുണ്ടോ? സ്കാൽപ്പിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേഷ്യൻസിന് മിക്കവാറും ഇതൊരു മിസ് ഡയഗ്നോസിസ് ആയി പോകുന്ന ഒരു കേസ് ഇതായിട്ട് നമുക്ക് കാണാറുണ്ട്. കാരണം സ്കാൽപ്പിൽ വരുമ്പോൾ ആദ്യം ഒരു 2-3 ഇയേഴ്സ് ഒക്കെ നമുക്ക് ഡാൻഡ്രഫ് എന്ന് പറഞ്ഞ ഒരു കണ്ടീഷൻ ഉണ്ട് കോമൺ ആയിട്ട് വരുന്ന, അത് പ്രത്യേകിച്ച് അസുഖം അല്ലാതെ ഉണ്ട് വരുന്ന ഇതാണ് ഡാൻഡ്രഫ് എന്നുള്ളത്. ഡാൻഡ്രഫ് ആണ് എന്ന് വിചാരിച്ചിട്ടും ഒരുപാട് കാലം നമ്മൾ വെറുതെ മിയർ ഡാൻഡ്രഫ് ആണെങ്കിൽ ഷാമ്പൂവിന്റെ ഒക്കെ യൂസ് കൊണ്ട് അത് പോവാണ്. അപ്പോഴങ്ങനെ അല്ലാതെ പിന്നെ നമ്മൾ ഗ്രാജുവൽ സ്റ്റേജസ് 3-4 വർഷം കഴിഞ്ഞിട്ട് ബോഡിയിൽ വല്ല ചേഞ്ചസും വരുമ്പോഴാണ് അത് ഡോക്ടർമാരുടെ അടുത്ത് ചെന്ന് എത്തിപ്പെടുന്നത്. അപ്പോഴത്തേക്ക് അതൊരു കുറച്ച് കാലം പഴക്കം വന്നിട്ടുണ്ടാവും ആ കേസിന്. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. ഗുഡ് ആഫ്റ്റർനൂൺ ഡോക്ടർ, എന്റെ പേര് ഷീല തോമസ് എന്നാണേ. ഹലോ ഡോക്ടർ. നമസ്കാരം, പറയൂ മാഡം. മാഡം കുറച്ചുകൂടെ ഉറക്കെ സംസാരിക്കുമോ? ഞാൻ ഇവിടെ ദുബൈയിൽ നിന്നാണ് വിളിക്കുന്നത്. പറയൂ. എനിക്ക് പിന്നെ എന്താണ് ഈ തൈറോയിഡിന്റെ പ്രോബ്ലം ഉണ്ടായിരുന്നു. തൈറോയിഡ്? ഓക്കെ. തൈറോയിഡ് ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ അതിന് മരുന്ന് കഴിച്ചിരുന്നു. പെട്ടെന്ന് ഒരു ദിവസം എനിക്ക് എന്റെ സ്കിന്നൊക്കെ
രാത്രിയാകുമ്പോ ഒരു 3 മണിയാകുമ്പോ ഞാൻ നാട്ടിലായിരുന്നു കുറച്ചു ദിവസം. അപ്പൊ സ്കിൻ തടിച്ച് വീർത്ത് വരുവായിരുന്നു, തടിച്ചു വരുന്നു. അപ്പൊ ഞാൻ പല അവിടെ ഒന്ന് രണ്ട് ഡോക്ടർമാരെ കണ്ടപ്പോ ഡോക്ടർമാര് അവിടെ നോക്കിട്ട് പറഞ്ഞ് വേറെ ഒന്നും പോലെ അലർജി ആയിരിക്കും, ഫുഡ് അലർജി. ഏത് ഭാഗത്താണ് ശരീരത്തിന്റെ? ശരീരം കയ്യിലും ദേഹത്തും ഒക്കെ ചൊറി തടിക്കുമായിരുന്നു. ഓക്കെ. അപ്പൊ ഞാൻ ടെസ്റ്റ് ചെയ്തപ്പോ ഫുഡ് അലർജി ടെസ്റ്റ് ഇതൊന്ന് ഞാൻ ചെയ്തപ്പോ അതിനൊന്നും കുഴപ്പമില്ല. ASO ടൈറ്റർ എന്ന് പറയുന്നത് അത് കൂടുതലാന്ന് പറഞ്ഞു. ASO ടൈറ്റർ കൂടുതലാന്ന് പറഞ്ഞു. ഓക്കെ. ആ കൂടുതലാണ്. അപ്പൊ ഞാന് അത് അപ്പൊ എന്തുകൊണ്ടാണ് റൂമറ്റോളജിസ്റ്റിനെ കാണിക്കാൻ, ഞങ്ങൾ നാട്ടിലെ കിംസ് സന്ധികളില് വേദന ഉണ്ടോ? അങ്ങനെ എനിക്ക് സന്ധികളിൽ അന്നേരം ഒന്നും വേദന അന്തരം അനുഭവപ്പെട്ടില്ല. അപ്പൊ റൂമറ്റോളജിസ്റ്റ് എല്ലാ ടെസ്റ്റും ചെയ്തു, ചെയ്തപ്പോ എല്ലാം നെഗറ്റീവ് ആണ്, കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. ASO ടൈറ്ററിനെ മാത്രം കൂടുതലായിട്ട് കണ്ടു അല്ലെ? ആ ASO ടൈറ്റർ മാത്രമേ ഉള്ളൂ പോസിറ്റീവ്, ബാക്കി എല്ലാം നെഗറ്റീവ് ആയിരുന്നു. അപ്പൊ ഡോക്ടർ എന്താണ് ഇപ്പം തൽക്കാലം എനിക്ക് ഒരു ഇവിടെ അപ്പൊ അത് കഴിഞ്ഞ് ഞാൻ ഇവിടെ എത്തി, ഇവിടെ എത്തിയപ്പം ഈ തൊണ്ടയിന്ന് ഉമിനീര് കച്ചറിയാൻ കൊടുത്തു, പക്ഷെ അത് നെഗറ്റീവ് ആണ്, കുഴപ്പമൊന്നുമില്ല. ഓക്കെ. കയ്യിൽ പെരുപ്പുണ്ട്, പിന്നെ ഇങ്ങനെയുള്ള വേദനകളൊക്കെ ഉണ്ടെന്നേ ഉള്ളു. പക്ഷേ ഇത് കുറയാനാട്ടോ, ഈ അത് കഴിച്ചില്ലെങ്കിൽ ആ ഡോക്ടർ തന്ന മരുന്ന് കഴിച്ചില്ലെങ്കിൽ, രാത്രി കഴിച്ചില്ലെങ്കിൽ പിറ്റേ ദിവസം കുഴപ്പം വരുന്നില്ല. പിറ്റേ ദിവസം ആകുമ്പോ ചൊറിയാൻ തുടങ്ങും, ദേഹമൊക്കെ ചൊറി വീണ്ടും തടിക്കാൻ തുടങ്ങും. ചൊറിഞ്ഞ തടിപ്പൊക്കെ ഉണ്ടല്ലേ? എത്ര ഏജ് ഉണ്ട് മാഡത്തിന്? എനിക്ക് 48 ഇയേഴ്സ്. ഓക്കെ. ഇത് ഇപ്പൊ എത്ര വർഷം, എത്ര കാലമായി ഈ സിംപ്റ്റംസ് തുടങ്ങിയിട്ട്? എനിക്ക് ഇപ്പൊ ഒരു 2 മന്ത്സ് ആയതേ ഉള്ളൂ. 2 മന്ത്സ് ആയതേ ഉള്ളൂ. ഈ ഫസ്റ്റ് ആയിട്ടാണ് ഈ സിംപ്റ്റംസ് ഒക്കെ നോട്ടീസ് ചെയ്യണത് അല്ലേ? അതെ, എനിക്ക് ഈ 2 മന്ത്സ് ആയതേ ഉള്ളൂ എനിക്ക് ഇങ്ങനെ ചൊറിഞ്ഞ് തടിക്കാൻ തുടങ്ങിയിട്ട്. ആ അപ്പൊ ഇതിനുള്ള പരിഹാരമാണ് തേടുന്നത് അല്ലേ? അതെ, ഇപ്പൊ ഈ ആയുർവേദത്തില് നമ്മള് പറയുകയാണെങ്കിൽ, ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ മേഡം പറഞ്ഞ ഇപ്പൊ സിംപ്റ്റംസ് വളരെ റിലവെന്റ് ആയിട്ടാണ്. നമ്മള് ഈ സ്കിൻ ഡിസീസിന്റെ നിദാനം, കാരണങ്ങളും രക്തവാതത്തിന്റെ കാരണങ്ങളും ഏകദേശം ഒന്നായിട്ടാണ് ആയുർവേദ ശാസ്ത്രത്തിൽ പറഞ്ഞിരിക്കുന്നത്. അതായത് നമ്മുടെ ധാതുക്കളെ അഫക്റ്റ് ചെയ്യണ, നമ്മുടെ ദോഷങ്ങൾ ധാതുക്കളെ അഫക്റ്റ് ചെയ്തിട്ടാണ് രോഗമുണ്ടാ വ്യക്തിഭവിക്കുന്നതെന്നാണ് ആയുർവേദ ശാസ്ത്രം പറയുന്നത്. അപ്പോൾ ആദ്യമായിട്ട് നമ്മളെ ത്വക്കിനെ അത് ബാധിക്കുക. ത്വക്കിനെ ബാധിച്ചിട്ടാണ് ഇത്തരത്തിലുള്ള രോഗങ്ങൾ രക്തവാദ അവസ്ഥകളിലേക്ക് പോകുന്നത്. സാധാരണ ആമവാദത്തിലൊക്കെയാണ് നമ്മുടെ ASO ടൈറ്റർ ലെവൽസ് കൂടുതലായിട്ട് പോസിറ്റീവ് റിസൾട്ട്സ് വരുന്നത്. ആമവാദ രോഗികളിലാണ് കൂടുതലായിട്ട് കാണുക. അതാണ് ഞാൻ സന്ധി വേദനകളൊക്കെ ഉണ്ടോ എന്ന് ചോദിച്ചത്. അപ്പൊ ഈ കൺസെപ്റ്റ്, നമ്മുടെ ശാസ്ത്രത്തിലെ ഈ ടൈപ്പ് ഓഫ് ഡിസീസിനുള്ള കൺസെപ്റ്റ് വളരെ റെലവെന്റ് ആയിട്ടുള്ള ഒരു കേസാണ് ഇപ്പൊ മാഡം പറഞ്ഞിട്ടുള്ളത്. കാരണം അപ്പൊ ശരിക്കുള്ള ഒരു ആയുർവേദ ചികിത്സകളുമുണ്ട്. അതായത് ഈ ദോഷഭജനത്തിനും അതിനുള്ള ദോഷസാമ്യതക്കുള്ള ആയുർവേദ ട്രീറ്റ്മെന്റ് എടുക്കുകയാണെങ്കിൽ ഈ തരത്തിലുള്ള സിംപ്റ്റംസ് കുറഞ്ഞു കിട്ടും കേട്ടോ. തീർച്ചയായിട്ടും കാണാൻ പറ്റും. അപ്പൊ നമുക്ക് സ്മിത ഡോക്ടറിനെ തന്നെയാണ് കാണുന്നെങ്കിൽ നമുക്കൊരു മെയിൽ അയച്ചാൽ മതി, ഡീറ്റെയിൽസ് നമ്മൾ തരുന്നതായിരിക്കും. ഓക്കെ ഡോക്ടർ, നമ്മളിപ്പം സംസാരിച്ചിരുന്നത് പല ടൈപ്പ് സോറിയാസിസ്റ്റിനെ കുറിച്ചാണ്. അതിൽ നമ്മൾ കോമൺ ആയിട്ട് കാണുന്ന 2 ടൈപ്പ് ഡോക്ടർ പറഞ്ഞു. ഒരെണ്ണം നമ്മുടെ സ്കാൽപ്പിലായിരിക്കും പ്ലേക്ക് ടൈപ്പ് ആയിരിക്കും. പിന്നെ ഉള്ളത് എറിത്രോഡൈമസ്. അതായത് എറിത്രോഡൈമസ് എന്ന് പറയുന്ന ടേം ഉദ്ദേശിക്കുന്നത് ചുമന്ന് തടിച്ചിട്ടുള്ള ലീഷൻസ് എന്നാണ്. അത് എന്ന് പറഞ്ഞ ഫുൾ ബോഡി ഓക്കറൻസ് ആണ്. സ്കാൽപ്പിലേക്കാളും ബോഡിയിലാണ് അത് കൂടുതലായിട്ട് കണ്ടിട്ടുള്ളത്. കാലിലും കൈകളിലും വയറിന്റെ ഭാഗത്തും പുറത്തും ഒക്കെ ചുമന്ന് തടിച്ചിട്ട് നല്ല ഇച്ചിങ്ങോട് കൂടിയിട്ട് ചിലപ്പം ഈ ചൊറിഞ്ഞ് തടിച്ചിട്ട് തന്നെ ഊസിങ്ങും ഒക്കെ ഉള്ള ഒരു കണ്ടീഷൻ ആണ് എറിത്രോഡെർമസ്. ഗ്രാജുവലായിട്ട് ചില കേസുകൾ ഗ്രാജുവലായിട്ടായിരിക്കും ഇൻക്രീസ് ചെയ്യുന്നത്. പക്ഷെ സോറിയാസിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ചിലപ്പോഴങ്ങ് ട്രിഗേഴ്സ് ഒക്കെ ഒരുപാട് ഇതുള്ള കേസാണ് സോറിയാസിസ് എന്ന് പറയുന്നത്. പെട്ടെന്ന് എന്തെങ്കിലും ഒരു ട്രിഗർ, അതായത് ഇവൻ ഒരു സ്ട്രെസ് ഒരു ട്രിഗർ ആണ് സോറിയാസിന്. അതുപോലെ നമ്മുടെ എന്ത് തരത്തിലുള്ള സ്കിന്നിൽ ഉണ്ടാവുന്ന ഇഞ്ചുറീസ്, അതായത് കോബ്നർ ഫിനോമിനൻ എന്ന് പറയും ഈ ഒരു അസുഖത്തിന്റെ പെത്തോളജിയിൽ. അതായത് നമ്മുടെ സ്കിന്നിൽ ഉണ്ടാവുന്ന എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഇഞ്ചുറി കൊണ്ട്
പെട്ടെന്ന് അങ്ങ് സിംപ്റ്റംസ് എഗ്രവേറ്റ് ചെയ്യാം. അങ്ങനെ ബോഡിയിലെല്ലാം പെട്ടെന്നായിട്ട് റിലാപ്സ് പോലെ ഉണ്ടായിട്ട് വരാറുണ്ട്. ശരിക്കും സ്കിൻ പല ടൈപ്പ് സ്കിൻ നമ്മൾ പറയാറുണ്ട്, ഡ്രൈ സ്കിൻ പറയുന്നുണ്ട്, ഓയിലി സ്കിൻ, അതുപോലെ സെൻസിറ്റീവ് സ്കിൻ, അങ്ങനെ പല ടൈപ്പ് നമ്മൾ പറയുന്നത്. ഇതിന് ഏത് ടൈപ്പിലാണ് ശരിക്കും സോറിയാസിസ് കോമൺ ആയിട്ട് കാണുന്നത്? നമ്മുടെ ഈ കൺസെപ്റ്റിൽ പറയുകയാണെങ്കിൽ ഡ്രൈ സ്കിന്നിലായിരിക്കും കൂടുതലായിട്ട് കാണുന്നത്. അതെ, ഓയിലി സ്കിൻ അങ്ങനെ വേറിട്ട് വരെ സ്കിന്നിന് എപ്പോഴും ഉണ്ടാവുന്ന ഒരു ഡ്രൈ കണ്ടീഷൻ ആണ് സോറിയാസിസ് ആക്ച്വലി. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന തരത്തിലുള്ള തെറാപ്പികളായാലും ഹൈഡ്രേഷൻ കൂടുതൽ ഇതാണ് കൊടുക്കുക. അപ്പോഴേ എപ്പോഴും മിക്കവാറും ഡ്രൈ സ്കിൻ, അതായത് പിന്നെ ഈ നമ്മളെ സ്കിന്നിന്റെ കണ്ടീഷനും അതുപോലെ നമ്മൾ ജീവിക്കുന്ന സാഹചര്യങ്ങളിൽ, അതായത് ഡ്രൈ വെദർ, കോൾഡ് ഡ്രൈ, പിന്നെ അതുപോലെ എ സികളുടെ കൂടുതലായിട്ടുള്ള ഉപയോഗം, ഇതെല്ലാം കൊണ്ട് ഉണ്ടാവുന്ന ഡ്രൈ കണ്ടീഷൻസ് കൂടുതലായിട്ട് ചാൻസസ് ഉണ്ട്. അപ്പോൾ ഡോക്ടർ, ഇപ്പോൾ നമ്മൾ ടൈപ്സ് എന്തൊക്കെയാണെന്ന് പറഞ്ഞു. ഇനി നമുക്ക് ജനറൽ ആയിട്ട് കാണുന്ന സിംപ്റ്റംസ്, ഒരുപക്ഷെ ഒരാൾക്ക് നമ്മൾ ഈ ടൈപ്പ് എത്ര ഉണ്ടെന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ താങ്കൾക്ക് അസുഖം ഉണ്ടോ എന്ന് അറിയാൻ പറ്റത്തില്ല. അപ്പൊ എന്തൊക്കെ സിംപ്റ്റംസ് ആണ് ഉള്ളതെന്നൊന്ന് പറയാം. ജനറൽ ആയിട്ട് കാണുന്ന കുറെ സിംപ്റ്റംസ്, ജനറൽ ആയിട്ട് കാണുന്നതെന്ന് പറഞ്ഞാൽ ഇത് തൊലിപ്പുറത്തുള്ള അസുഖമായതുകൊണ്ട് നമുക്ക് ഭയങ്കര വിസിബിൾ ആയിട്ടുണ്ട്. കാരണം രോഗിക്ക് തന്നെ പെട്ടെന്ന് അവരുടെ സ്കിന്നിലുള്ള ചേഞ്ചസ് തിരിച്ചറിയാം. അല്ലോ, ഡാൻഡ്രഫിന്റെ ഈ സ്കാൽപ്പിലെ കേസിൽ മാത്രം കുറച്ച് ഡിലേഡ് ആയിട്ട്, അല്ലാതെ നമ്മുടെ സ്കിന്നിൽ വരുന്ന ഒരു എല്ലാ ചേഞ്ചസും എല്ലാവരുടെ ഒരു മനുഷ്യന്മാരെ കൂടുതൽ നോട്ടീസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് പെട്ടെന്ന് അധികം ഇതില്ലാതെ തന്നെ തിരിച്ചറിയാൻ പറ്റാറുണ്ട്. പിന്നെ സിംപ്റ്റംസ് എന്ന് പറഞ്ഞാൽ ക്ലിനിക്കലി ഞാൻ ഈ പറഞ്ഞ പോലെ നമ്മളെ പസ്റ്റ്യൂൾ ഉണ്ടാവും, അതായത് കുരുക്കള് പോലെ. അതെ, പിന്നെ പഴുപ്പ് അടങ്ങിയിട്ടുള്ള കുരുക്കള് പോലെ ഉണ്ടാവും. പിന്നെ ചിലത് നല്ല പോലെ ഡ്രൈ ആയിട്ട് ചെതുമ്പല് പോലെ തന്നെ ഉണ്ടാവും. എന്നിട്ട് അതിന് നമ്മൾ ആ ചെതുമ്പൽ ഇങ്ങനെ നീക്കി കഴിയുമ്പോൾ, ഓസ്പിറ്റ് സൈൻ എന്നാണ് അതിനെ മെഡിക്കൽ ടേമിൽ പറയാം, അത് ആ ചെതുമ്പൽ നീക്കി കഴിയുമ്പോൾ നമ്മൾ ഒരു ഡോട്ട് ഡോട്ട് പോലെ നമ്മൾ രക്തം ഇങ്ങനെ കട്ട പിടിച്ചിരിക്കണ പോലെ കാണും. അത് അതൊരു കണ്ടീഷൻ സിംപ്റ്റമാണ്. പിന്നെ ചൊറിച്ചിലുള്ള പലതരത്തിലുള്ള സ്കിന്നിന്റെ പ്രോബ്ലംസ് എല്ലാം ഈ സോറിയാസിസ് എന്നുള്ള ഇതിൽ കാണാറുണ്ട്. അപ്പൊ ഡോക്ടറെ, പലപ്പോഴും ഇതൊരു നമുക്ക് പകർച്ച, ഇപ്പൊ ഒരാൾ പകർച്ചവാദിയാണോ, ഒരു സംശയം കണ്ടേജിയസ് ആണോ എന്ന സംശയം എന്താ, ചിലർക്ക് ഇപ്പം ഒത്തിരി ഡ്രൈ സ്കിൻ സ്കിൻ ഡ്രൈ ആയിട്ടിരിക്കുന്നു, അപ്പൊ അങ്ങനെ സ്കെയിലൊക്കെ രൂപത്തിൽ നമ്മൾ കാണുന്നതാണ്. അപ്പൊ അത് നമുക്ക് പകരുമോ എന്നൊരു പലപ്പോഴും പലർക്കും സംശയം. അതെ അതെ, ഇതൊരു സോറിയാസിനെ പറ്റി ഒരു സോഷ്യൽ സ്റ്റിഗ്മ തന്നെയാണ്. അതായത് കണ്ടേജിയസ് ആണോ എന്നുള്ളത്, ഒരു തൊട്ട് കഴിഞ്ഞാൽ പകരുമോ എന്നുള്ളത്. തൊട്ട് കഴിഞ്ഞാൽ ഒരിക്കലും പകരില്ല, അത് നോൺ കണ്ടേജിയസ് ആയിട്ടുള്ള ഒരു ഡിസീസസ് ആണ്. ഇതിൽ ഉണ്ടാവുന്ന പസ്സും ഒക്കെ നമ്മൾ പറയുന്നുണ്ടെങ്കിലും അതൊക്കെ നോൺ ഇൻഫെക്ഷ്യസ് പസ്സാണ് ആക്ച്വലി. അതിൽ ഒരിക്കലും തൊട്ട് കഴിഞ്ഞാലും, അതായത് ഈവൻ നമ്മൾ കൊളീഗ്സ് ആണെങ്കിലും ഫാമിലിയിലാണ് ഹസ്ബൻഡ് വൈഫും ഒക്കെ ആണെങ്കിലും, നമ്മളത് ഒരു കേസിൽ പോലും അത് സോറിയാസിസ് അങ്ങനെ പകർന്നു കണ്ടിട്ടില്ല. ജനറൽ ആയിട്ട് ഇത് ഉണ്ടാവാനുള്ള സാധ്യതകൾ എന്താണ്, കോസസ് എന്തൊക്കെയാണ്? കോസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മോഡേൺ തിയറി പ്രകാരം ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോ ഇമ്മ്യൂൺ കാറ്റഗറിയിലാണ് ഇത് പെടുക. നമ്മുടെ ശരീരത്തിന് ആക്ച്വൽ ആയിട്ട് ഒരു ഇമ്മ്യൂൺ സിസ്റ്റം ഉണ്ടല്ലോ. അതായത് നമ്മുടെ എന്തെങ്കിലും ഒരു പുറത്തു നിന്നുള്ള ഒരു സാധനം നമ്മൾ അറ്റാക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ശരീരം അതിനെതിരെ ആക്ട് ചെയ്യും, അതിനെ ഫൈറ്റ് ചെയ്യും. അതെ, അപ്പൊ ഈ സോറിയാസിസ് രോഗികളിൽ കാണുന്ന ഈ ഇമ്മ്യൂൺ സിസ്റ്റം അവരുടെ തന്നെ കോശങ്ങളെ മിസ് ആയിട്ട്, അതായത് തെറ്റിദ്ധരിച്ചിട്ട് അവിടെ റിയാക്ഷൻസ് ഉണ്ടാവും. പുറത്തു നിന്നല്ലാതെ തന്നെ അവരുടെ ശരീരത്തിലുള്ള തന്നെ സാധനങ്ങളെ കൊണ്ട് തിരിച്ച് അറ്റാക്ക് ചെയ്തിട്ട് ആ സെൽസിന് ഡെഡ് സെൽസ് കൂടുതലായിട്ട് ഉണ്ടാവുന്ന ഒരു കേസാണ് സോറിയാസിസിൽ ഉണ്ടാവുന്നത്. അതായത് ഓട്ടോ ഇമ്മ്യൂൺ ആണ് ഒരു കോസ് ആയിട്ട് ഒരു തിയറി പറയുന്നത്. ഡോക്ടർ, ഞാൻ ഇടപെടും, നമുക്കൊരു കോളർ എത്തിയിരിക്കുന്നു. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. ഗുഡ് ആഫ്റ്റർനൂൺ. പേരൊന്ന് പറഞ്ഞോളൂ. എന്റെ പേര് നീതു എന്നാണ്. നീതു, ഡോക്ടറിനോട് ചോദിച്ചോളൂ. ഗുഡ് ആഫ്റ്റർനൂൺ മാഡം. ഗുഡ് ആഫ്റ്റർനൂൺ നീതു, പറയൂ, എന്ത് പറ്റി? എന്റെ കയ്യിലായിട്ട് ഒരു വർഷം മുമ്പ് ഒരു വൈറ്റ് റോഡ്സ് ഉണ്ടായിരുന്നേ കയ്യില് കയ്യുടെ മുട്ട ഭാഗത്തായിട്ട്. ഓക്കെ, അങ്ങനെ അത് പിന്നെ അങ്ങനെ അങ്ങനെയൊന്നും നിൽക്കായിരുന്നു, പിന്നെ വന്നൊന്നും ഇല്ലായിരുന്നു. പിന്നെ വൈറ്റ് ഡോട്ട്സ് എന്ന് പറയുന്നത് എങ്ങനെയുള്ളതാണ്? ചൊറിച്ചലോട് കൂടിയതാണോ? ഓക്കെ, ചൊറിച്ചലൊന്നും ഇല്ല അല്ലേ. തടിപ്പുണ്ടോ ശരീരത്തില്? നോർമൽ സ്കിന്നിനെ അപേക്ഷിച്ച് തടിപ്പ് കൂടുതലുണ്ടോ? ഒന്നുമില്ല. ഇത് ഹൈപ്പോ പിഗ്മെന്റേഷൻ അങ്ങനെ വെള്ളപ്പാണ്ട് ആ ടൈപ്പിലാണ് തോന്നിയത്.
ഇതൊന്ന് ഒന്ന് പരിശോധിച്ച് നോക്കണം കേട്ടോ. ആ ഈ മെലാനിൻ പിഗ്മെന്റ് അത് വേറൊരു കേസാണ്. മെലാനിൻ ശരീരത്തിൽ നമ്മളെ മെലാനിൻ എന്ന് പറയുന്ന ഒരു പിഗ്മെന്റിന്റെ കുറവ് കൊണ്ടുവരുന്ന ഹൈപ്പോ പിഗ്മെന്റ്, അതായത് വിറ്റിലിഗോ എന്നൊക്കെ നമ്മൾ പറയും, വെള്ളപ്പാണ്ട് എന്നുള്ള ആ ഒരു കേസ് ആയിരിക്കും. സോറിയാസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മുടെ സ്കിന്നിന്റെ നോർമൽ ഒരു സർഫസ് ഉണ്ടല്ലോ, അതിൽ നിന്ന് കൂടുതലായിട്ട് പ്ലേക്സ് പോലെ ഡെഡ് സ്കിൻസ് വന്ന് അടിഞ്ഞു കൂടിയിട്ടുള്ള ഒരു ഇതുണ്ടാവും. എന്നിട്ട് അത് ചൊറിച്ചലോടുകൂടിയൊക്കെ ഒരു കണ്ടീഷനാണ് സോറിയാസിൽ ഉണ്ടാവുക. അതൊരു ഡോക്ടറിനെ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും ഇതാ ഏതാണ് കേസ് എന്ന്. ആ വിറ്റിലിഗോ വെള്ളപ്പാണ്ടിന് ആയുർവേദത്തിലെ ചികിത്സകൾ പറയുന്നത് നിങ്ങളുടെ ആ ഭാഗത്തുള്ള രോമങ്ങൾ കൂടെ വെളുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ, രോമം സ്റ്റിൽ കറുത്താണെങ്കിൽ നമുക്ക് ചികിത്സിച്ച് മാറ്റാൻ സാധ്യമാണ് എന്നാണ് ആയുർവേദത്തിൽ പറയുക. ആ രോമങ്ങൾ കൂടെ വെളുത്തു പോയിട്ടുള്ള കേസാണെങ്കിൽ അത് ഒരു ചികിത്സിക്കാൻ കുറച്ച് പാടാണ്. അല്ലാത്തതിന് നമ്മൾ ലേപനങ്ങളൊക്കെ കൊടുത്ത് പിന്നെ വെയിൽ ഇതൊക്കെ ഒരു ചികിത്സ ഇതാണ്, അതൊക്കെ മരുന്നരച്ച് വരട്ടി രാവിലത്തെ വെയിൽ കാണിക്കുക, അങ്ങനെയുള്ള കുറച്ച് ചികിത്സാ പദ്ധതികളൊക്കെ ഉണ്ട് ആയുർവേദത്തിൽ. അപ്പോ ആ അങ്ങനെ ഒരു ചികിത്സ തേടുന്നത് അല്ലേ. അതെ അതെ ഷാർജ തന്നെയാണ്. ഓക്കെ താങ്ക് യു വെരി മച്ച്. ഡോക്ടർ നമുക്കിപ്പോ ഈ കോളർ പറഞ്ഞ പോലെ ഒരു വെള്ളപ്പാണ്ടാണോ സംശയം ഡോക്ടർ പറഞ്ഞു. അപ്പൊ ശരിക്കും ആ രോമങ്ങൾ കറുപ്പ് കളറിലാണെങ്കിൽ മാറ്റാമെന്ന്, അത് ആ രോമങ്ങളുടെ വെളുക്കുന്നത് പഴകുന്തോറും. അത് ആയുർവേദത്തിൽ എല്ലാ രോഗത്തിനും സാധ്യാസാധ്യത, അത് നമ്മള് ഒരു ഫോൾസ് ഇത് കൊടുക്കാൻ പാടില്ല പേഷ്യൻസ്. നമ്മൾ എപ്പോഴും ചികിത്സിക്കാൻ പറ്റുന്ന ഒരു ലിമിറ്റ് ഉണ്ട് ഫിസിഷ്യന്, അതിന് ആ ഒരു സാധ്യാസാധ്യതയിൽ പറയുന്നതാണ്. വെള്ളപ്പാണ്ട് ചിലപ്പോഴൊക്കെ അസാധ്യമായിട്ട് വരാറുണ്ട്. അപ്പൊ സാധ്യമായിട്ടുള്ളത് ഈ ഒരു ക്രൈറ്റീരിയ, അതെ ആ ഒരു ക്രൈറ്റീരിയാണ് പറയുന്നത്. അത് അതിന് കുറച്ചും കൂടെ ആയുർവേദത്തിൽ നല്ല തിയററ്റിക്കലായിട്ടുള്ള ഇതും കൂടെ ഉണ്ട്. അതായത് നമ്മള് സപ്തധാതുക്കളാണ് ധാതുക്കളില് ഉത്തരോത്തര ധാതുക്കളിലോട്ട് പോകുന്ന, രസം രക്തം അങ്ങനെയുള്ള ഉത്തരോത്തര ധാതുക്കളിലോട് പോകുന്നതോറും അസുഖം കൂടുതൽ മുറിച്ചിക്കുന്നു എന്നുള്ള രീതി ഒരു കൺസെപ്റ്റ് ആണത്. ഡോക്ടർ ഞാൻ നമുക്കൊരു കോളറോട് എത്തിയിരിക്കുന്നു. ഹലോ ഹലോ ഗുഡ് ആഫ്റ്റർനൂൺ. ഞാൻ പേര് പറഞ്ഞോളൂ. ബീന. ഡോക്ടറിനോട് ചോദിച്ചോളൂ. ഡോക്ടർ എനിക്ക് കയ്യിലെ വിരലുകളിലാണ്, കയ്യിലെ 2 വർഷം മുമ്പ് കയ്യിലെ വിരലുകളില് ചെറുതായിട്ട് ഇങ്ങനെ ഒരു കുമിള പോലെ വിരലിന്റെ പുറത്തെ ഭാഗത്ത് അല്ലേ? അല്ല അല്ല, വിരലിന്റെ ഉള്ളിലാണ്. ഉള്ളില് കൈപ്പത്തിയുടെ ഉള്ളില്. ചൊറിച്ചിലുണ്ട്. അതിൽ നിന്ന് എന്തെങ്കിലും പഴുപ്പ് പോലെ എല്ലാം വരുന്നുണ്ടോ? അപ്പോഴ് ടെസ്റ്റ് ചെയ്തപ്പോ പറഞ്ഞു. ഓക്കെ, വരുന്നഴിച്ച് പോയിട്ടില്ല അല്ലേ. ഇത് അലർജിക്ക് ആണെന്ന് പറഞ്ഞോ? എന്തെങ്കിലും ടൈപ്പ് ഫംഗൽ ഇൻഫെക്ഷൻ ആണെന്ന് പറഞ്ഞു അല്ലേ. അത് ഇപ്പോഴെന്താ ട്രീറ്റ്മെന്റ് എടുത്തത്? ഓയിന്റ്മെന്റ് യൂസ് ചെയ്താണ് അല്ലേ. ഈ ടൈപ്പ് ഓഫ് സ്കിൻ ഡിസീസിൽ നമ്മൾ ഒരുപാട് കേസുകൾ ട്രീറ്റ് ചെയ്ത് മാറ്റാറുണ്ട് ആയുർവേദ രീതിയാല്. അപ്പോ എന്താണെന്നൊരു ഒരു ആയുർവേദ ഡോക്ടറെ കണ്ടു കഴിഞ്ഞാൽ ഉള്ളിലേക്ക് മരുന്ന് കഴിക്കേണ്ട കേസാണോ അല്ലെ, ജസ്റ്റ് എന്താണ് കേസ് എന്ന് ഡയഗ്നോസ് ചെയ്തിട്ട് പിന്നെ ചിലപ്പോൾ പുറത്തേക്കുള്ള ധാരകളോ എന്തെങ്കിലും ലേപനങ്ങളോ ഒക്കെ കൊണ്ട് ചില ഒരു പരിധിവരെ ഫുള്ളായിട്ട് മാറ്റി കൊടുക്കും, മാറ്റാൻ പറ്റാറുണ്ട് കേസുകൾ. അപ്പൊ ഒന്ന് ഒന്ന് മറ്റേ എഫക്റ്റീവ് ആയില്ലെങ്കിൽ ഒന്ന് ആയുർവേദത്തിലെ ഒന്ന് കൺസൾട്ട് ചെയ്യണം, നല്ലതായിരിക്കും. അതെ, എന്താണ് ചെയ്തത്? എന്ത് കഷായം? എന്നിട്ട് വേറെ പുറത്തേക്ക് ലേപനങ്ങളോ ഈ ഫംഗൽ ഇൻഫെക്ഷനെ കുറക്കാൻ വേണ്ടി എന്താ ചെയ്തത്? ക്രീംസ് ഒക്കെ അല്ലെ. ആയുർവേദത്തിലെ ക്രീംസ് പേറ്റന്റ് ക്രീംസിനേക്കാളും നമ്മളെ ട്രഡീഷണൽ ആയിട്ട് ക്ലാസിക് മെഡിസിൻസ് ഉണ്ട്, അതിന്റെ ഒക്കെ കൂടുതലായിട്ടുള്ള ഉപയോഗം ഒരു ആണ് കൂടുതൽ എഫക്റ്റീവ് ആവുക. ഈ ഇപ്പൊ ഇറങ്ങുന്ന ആയുർവേദത്തിൽ ഒരുപാട് ക്രീംസ് ഒക്കെ ഇറങ്ങുന്നുണ്ടെങ്കിലും എൻ്റെ ഒരു കൺസെപ്റ്റ് ഓഫ് ട്രീറ്റ്മെന്റ് പ്രകാരം ഞാൻ വളരെ പഴയ രീതിയിലുള്ള നമ്മൾ ക്ലാസിക്സിൽ പറയുന്ന സിംഗിൾ ഡ്രഗ്സിലും ഒക്കെ കൂടുതൽ വിശ്വസിച്ച് അതിൽ ഓറിയന്റഡ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് എടുത്തു കഴിഞ്ഞാൽ കുറച്ചും കൂടെ എഫക്റ്റീവ് ആയിട്ട് കിട്ടാറുണ്ട്, റിസൾട്ട് കിട്ടാറുണ്ട്.
വിരലിന്റെ നെയിൽ ചേഞ്ചസ് സോറിയാസിന്റെ ഒരു ലക്ഷണമായിട്ട് നമുക്ക് എടുക്കാം കേട്ടോ. ആ നെയിലിന് ഒരു കുത്തു കുത്തു പോലെയാണോ? കുത്തു കുത്തു പോലെയാണെങ്കിൽ അതിപ്പോ നിശ്ചയമായിട്ട് നമുക്ക് സോറിയാസിന് ചേഞ്ചസ് ആണോ, അല്ലെ ഫംഗൽ ഇൻഫെക്ഷനിലും ചിലപ്പോൾ നെയിൽ ചേഞ്ചസ് വരാറുണ്ട്. ഒന്ന് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് കൺസൾട്ട് ചെയ്ത് കഴിഞ്ഞാൽ നന്നായിരിക്കും. അപ്പൊ ഡോക്ടർ, നമ്മൾ എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് സോറിയാസിസ് വരുന്നത് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്? അപ്പൊ നമ്മൾ എന്നാ ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ ടൈപ്പ് നമ്മൾ പറഞ്ഞു, വേറെ എന്തൊക്കെ കാരണങ്ങൾ? കാരണങ്ങൾ പിന്നെ ജെനറ്റിക് പ്രീ ഡിസ്പോസിഷൻ സോറിയാസിസ് ഒരു റീസൺ ആയിട്ട് പറയാറുണ്ട്. അതുപോലെ തന്നെ വേറെ ചില ഇതാണ്, ഒന്ന് ഇപ്പോഴത്തെ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് അത് ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പങ്ക് വഹിക്കുന്നുണ്ട്. കാരണം ലൈഫ് സ്റ്റൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്മൾ ഈ ഭാഗത്ത് ഒക്കെ കൂടുതലായിട്ട് കാണുന്നതെന്ന് ഞാൻ പറഞ്ഞില്ല, ആദ്യം പറഞ്ഞില്ല. അത് നാട്ടിലേക്കോ നമ്മളെ അപേക്ഷിച്ച് കൂടുതൽ വളരെ കൂടുതലായിട്ട് നമുക്ക് എനിക്ക് പറയാൻ പറ്റും ഗൾഫ് റീജിയനിൽ ഈ ഡിസീസ് നമുക്ക് ക്ലിനിക്കിൽ കൂടുതലായിട്ട് കിട്ടുന്നുണ്ട്. അപ്പോഴതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ലൈഫ് സ്റ്റൈലിൽ വരുന്ന ചേഞ്ചസ് ആണ്. അതിന് ആഹാരങ്ങളും ഒക്കെ ആയിട്ട് കുറേ ബന്ധങ്ങൾ, അതെ. അതുപോലെ സ്ട്രെസ്, ആൽക്കഹോൾ കൺസെപ്ഷൻ, സ്മോക്കിങ് എല്ലാം ഇതിന് റീസൺസ് ആണ്. അതുപോലെ വേറെ നമ്മുടെ ചില മെഡിസിൻസിന്റെ കൂടുതൽ സൈഡ് എഫക്റ്റ് ആയിട്ട് രോഗത്തിന് കഴിക്കുന്ന കൂടുതൽ കുറേ കാലം നമ്മൾ ചില മരുന്നുകളിൽ ലിഥിയം, പിന്നെ ആന്റി മലേറിയൽ ഡ്രഗ്സ്, പിന്നെ കോർട്ടിക്കോസ്റ്റിറോയിഡ്സിന്റെ ഒക്കെ ചില ഉപയോഗങ്ങൾ കൊണ്ട് ചില കേസുകൾ നമുക്ക് ക്ലിനിക്കിലൊക്കെ കാണാറുണ്ട്. ദീർഘകാലമായിട്ട് ചില മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്ന രോഗികളിൽ ഇത് കൂടുതലായിട്ട് കാണുന്ന ലേറ്റർ ഏജസ് അതായത് 40-45 എബൗവില് വരുന്ന കേസുകൾ നമ്മൾ ചോദിക്കുമ്പോൾ ചിലപ്പം കുറേ കാലമായിട്ട് ഏതെങ്കിലും ഒരു മരുന്ന് ഉപയോഗിക്കുന്നതിന്റെ സൈഡ് ഇഫക്റ്റ് ആയിട്ടും വന്നിട്ട് കണ്ടിട്ടുണ്ട്. അപ്പൊ ഇപ്പൊ അതുകൊണ്ട് ഡോക്ടർ ജനറ്റിക് ആയിട്ടും റിലേഷൻ ഉണ്ടെന്ന് പറഞ്ഞാൽ നമുക്കിപ്പോ ഒരു നമ്മുടെ പേരന്റ്സ് ആർക്കെങ്കിലും സോറിയാസിസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലും പ്രിക്കോഷൻസ് അല്ലെങ്കിൽ നമ്മൾ ഏതൊരു ഏജ് തൊട്ട് വിജിലന്റ് ആവണം നമുക്ക് ഇത് വരാൻ ചാൻസ്? ഇപ്പൊ പേരന്റ്സിനൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് കുട്ടികൾക്ക് വരാതിരിക്കാൻ നമ്മളെ ആയുർവേദത്തിലൊക്കെ പറയുകയാണെങ്കിൽ അത് എന്ത് കാരണങ്ങൾ, ജനറ്റിക് പ്രീഡിസ്പോസിഷൻ നമുക്ക് ഒരിക്കലും മാറ്റാൻ പറ്റില്ല. അപ്പോഴിത് വരാനുള്ള ഒരുപാട് കാരണങ്ങൾ, നമ്മുടെ വിരുദ്ധാരത്തിൻ്റെ കൺസെപ്റ്റ് ആയാലും എല്ലാം ഒരുപാട് കാരണങ്ങളുണ്ട്. അതൊക്കെ ഒഴിവാക്കിയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈൽ നമ്മൾ ഫോളോ ചെയ്യാൻ നോക്കുകയാണെങ്കിൽ ഒരു പരിധിവരെ ഇത് നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്കിനി മിഴുവത്തിൽ ഒരു ചെറിയ ഇടവേള എടുക്കാം. അപ്പൊ നമ്മൾ ഇത്രയും നേരം സംസാരിച്ചുകൊണ്ടിരുന്ന സോറിയാസിസ് എന്താണെന്നും എന്ത് കാരണങ്ങൾ കൊണ്ടാണ് സോറിയാസിസ് ഉണ്ടാവുന്നതും എന്തൊക്കെ ടൈപ്പ് സോറിയാസിസ് ഉണ്ടെന്നും നമ്മൾ പറഞ്ഞു. ഇനി നമുക്ക് ആയുർവേദ വിധി പ്രകാരം നമുക്ക് എന്തൊക്കെ ട്രീറ്റ്മെന്റ്സ് ഉണ്ടെന്നൊക്കെ ഉള്ളത് നമുക്കൊരു ഇടവേളയ്ക്ക് ശേഷം പറയാം. അപ്പൊ മിഴുവത്തിൽ ഇനി ഒരു ചെറിയ ഇടവേളയാണ്, ഇടവേളയ്ക്ക് ശേഷം മടങ്ങി വരാം.